നമസ്കാരം. വൈദ്യുതി ചാർജ് വർദ്ധിപ്പിച്ചതിലും ടൗണിൽ ഭൂഗർഭ കേബിൾ വിന്യസിക്കുന്നതിന് ഉണ്ടാക്കിയിട്ടുള്ള മരണക്കുഴികൾ അടയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടും കൂത്താട്ടുകുളം കോൺഗ്രസ് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ KSEB ഓഫീസിന് മുന്നിൽ ധർണ നടത്തി. കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് വിൽസൺ കെ ജോൺ ഉദ്ഘാടനാരംഭം നിർവഹിച്ചു. വാർത്തയും വിശേഷങ്ങളും കാണാം. ഈ കേരളത്തിലെ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ സാധാരണക്കാർക്ക് വേണ്ടിയുള്ള സമരമാണ്. നമ്മുടെ വിദ്യാർത്ഥികൾ പഠിക്കുന്നുണ്ട്. സാധാരണ പഴയ കാലഘട്ടങ്ങളിൽ കൂടുതൽ നമുക്ക് ഈ വൈദ്യുതി ഉപഭോക്തൃ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അതിൻ്റെ കാരണം നമ്മുടെ ഇപ്പോഴത്തെ സാഹചര്യം അനുസരിച്ച് വിദ്യാർത്ഥികളുടെ വീട്ടിലുള്ള മറ്റ് സൗകര്യങ്ങളൊക്കെ അനുസരിച്ചാണ്. അപ്പോൾ ഈ അനിയന്ത്രിതമായി ഇത് കൂട്ടുന്നത് ഈ കേരളത്തിലെ ഭരിക്കുന്ന സർക്കാരിൻ്റെയും അല്ലെങ്കിൽ ഇവിടുത്തെ ഇലക്ട്രിസിറ്റി ബോർഡിൻ്റെയൊക്കെ അനാസ അഴിമതി ഇതൊക്കെ മൂടി വെച്ച് അവർ ലാഭത്തിൽ നഷ്ടത്തിൽ നിന്ന് ലാഭത്തിലേക്ക് കൊണ്ടുവരാൻ വേണ്ടി അവരുടെ വികലമായ നയം മൂലം തന്നെയാണ്. തർക്കമൊന്നും വേണ്ട. ഇവിടെ അഴിമതി മാറ്റിവെച്ച കാര്യപ്രാപ്തിയായിട്ട് ഈ ബോർഡ് ഭരിച്ചാൽ ഇത് നന്നായിക്കൊണ്ടുവന്ന് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾക്ക് ഏറ്റവും നല്ല സർവീസായി തീർക്കാവുന്ന ഒരു ഇലക്ട്രിസിറ്റി ബോർഡാണിത്. പക്ഷേ KSRTC പോലെ ഇത് ഒരുപക്ഷെ കുറച്ചു കാലം കഴിയുമ്പോൾ KSRTC പോലെ ചരമഗീതം എഴുതേണ്ട അവസ്ഥയിലേക്ക് ഇത് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾക്കറിയാം അതുപോലെ തന്നെ ഇവിടെ ഈ കൂത്താട്ടുകുളത്തെ ഭൂഗർഭ കേബിളുമായി ബന്ധപ്പെട്ട് ഈ ഞാൻ അന്വേഷിച്ചപ്പ് റൈറ്റ് ഇൻഫർമേഷൻ വെച്ച് അന്വേഷിച്ചപ്പ് അറിഞ്ഞത് കഴിഞ്ഞ ജനുവരി മാസം ഈ പണി തീരേണ്ടതാണ്. അതിനുശേഷവും കൂത്താട്ടുകുളത്തെ ഈ മരണക്കുഴികൾ മാറുന്നില്ല. നമ്മൾക്കറിയാം ഇതിനു മുമ്പ് പറഞ്ഞതുപോലെ പലയിടങ്ങളിൽ അപകടമുണ്ടായി. കഴിഞ്ഞ ജനുവരി തീരേണ്ട പണി ഇത്രയും കാലഘട്ടമായിട്ടും തീർത്തെടുത്തെങ്കിലും ഒരു നടക്കുവാൻ അല്ലെങ്കിൽ വണ്ടിക്ക് സഞ്ചരിക്കുവാനുള്ള ഗതാഗത യോഗ്യമാക്കാനുള്ള ഒരു സാഹചര്യം ഇവരുണ്ടാക്കിയിട്ടില്ല. ഇവിടെ പിണറായി ഗവൺമെൻറ് അതിൻ്റെ തുടർഭരണം രണ്ടാം ഭരണം വീണ്ടും മുഖ്യമന്ത്രിയായി ജനവിധി തേടി അധികാരത്തിൽ കടന്നു വന്നപ്പോൾ ആ കിട്ടിയ അധികാരം കേരളീയ ജനസമൂഹത്തിന് ഇന്ന് ഒരു തരത്തിലും ജീവിക്കാൻ കഴിയാത്ത പൊറുതിമുട്ടുന്ന തരത്തിലേക്കുള്ള അവരുടെ നയപരിപാടികൾ കൊണ്ട് ഇന്ന് ജനങ്ങൾ എത്തിച്ചേർന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഒരു തരത്തിലെന്ന് പറഞ്ഞാൽ നിത്യോപയോഗ സാധനങ്ങൾ, പാവപ്പെട്ടവൻ്റെ ഉപജീവന മാർഗങ്ങൾ എല്ലാത്തിനും ഇന്ന് മുമ്പോട്ട് പോകാൻ കഴിയാത്ത രീതിയിൽ ഇവരുടെ നിലപാടുകൾ കൊണ്ട് ഓരോ ദിവസവും മാറിമറിയുന്നതാണ് നാം കണ്ടുകൊണ്ടിരിക്കുന്നത്. അധികാരത്തിൽ വന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ്, ആ ഗവൺമെൻറ് രണ്ടാം വട്ടം അധികാരത്തിൽ വന്നതിന് ശേഷം ഏകദേശം ഒരു വർഷം പിന്നിടുമ്പോൾ വെള്ളക്കരം കൂട്ടി, ബസ് ചാർജ് വർദ്ധിപ്പിച്ചു, വൈദ്യുതി ചാർജും വർദ്ധിപ്പിക്കുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഈ വൈദ്യുതി ചാർജ് വർദ്ധിപ്പിക്കുന്നതിന് അവർ പറഞ്ഞ കാരണം കേരള സ്റ്റേറ്റ് ഇലക്ട്രിസിറ്റി ബോർഡിന് 2,200 കോടി രൂപയുടെ ബാധ്യതയുണ്ട് എന്നാണ് വൈദ്യുതി റെഗുലേറ്ററി കമ്മീഷനിൽ കേരള സംസ്ഥാന വൈദ്യുതി ബോർഡ് പറഞ്ഞത്. 2,200 കോടി രൂപയുടെ ബാധ്യതയുള്ളപ്പോൾ 2,200 കോടി രൂപ പുറത്തുനിന്നും വൈദ്യുതി ചാർജ് ഇനത്തിൽ പിരിച്ചെടുക്കാനുണ്ട്. നമ്മുടെ പൊതുമേഖലാ സ്ഥാപനങ്ങൾ 1,050 കോടി രൂപ പൊതുമേഖലാ സ്ഥാപനങ്ങൾ നൽകാനുണ്ട് വൈദ്യുതി ചാർജനത്തിൽ കുടിശ്ശിക വരുത്തിയത്. 1,100 കോടി രൂപയോളം കോർപ്പറേറ്റുകൾ നൽകാനുണ്ട്. ഈ കിട്ടാനുള്ള പൈസ പിരിച്ചെടുക്കാതെയാണ് ഈ ബാധ്യത ജനങ്ങളുടെ മേൽ കെട്ടിവെക്കാൻ ഈ സർക്കാർ തയ്യാറായിട്ടുള്ളത്. കൂത്താട്ടുളത്തെ വാർത്തകൾ തീരുന്നില്ല. കൂടുതൽ വാർത്തകളും കൂടുതൽ ദൃശ്യങ്ങളുമായി കൂത്താട്ടുളത്ത് നമുക്ക് വീണ്ടും കാണാം. ലൈഫ് കൊച്ചി മീഡിയയ്ക്ക് വേണ്ടി കൂത്താട്ടുളത്ത് ലോട്ടസ്.